നന്ദന്റെ കുഞ്ഞാണല്ലേ? ആ അതെ. കുഞ്ഞു ജനിച്ച പിന്നെ സ്വഭാവമൊക്കെ മാറിയോ? ഇപ്പോ അടങ്ങി ഒതുങ്ങിയാണോ നിൽക്കുന്നത്? അല്ല സാറേ, ഇപ്പൊ തലയും കുത്തിയാ നിക്കുന്നെ. ചില സമയത്തെ അന്തരീക്ഷത്തിലും നിക്കാറുണ്ട്. അതൊക്കെ ബോറായി വരുന്നോണ്ട് അടുത്ത നിപ്പിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. അല്ല സാറിന് എന്തെങ്കിലും സജഷൻസ്? വീട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ ഇത്തിരി മാന്യത കാണിക്കടി. അയ്യോ, അത് അതൊക്കെ മാന്യന്മാരോട് പോരെ അച്ഛാ. സാറൊന്നും പറയണ്ട, ആണിലും പെണ്ണിലും ഇങ്ങനെ ചിലരുണ്ട്. അവരെ മാറ്റാൻ അതിന് തക്ക അനുഭവങ്ങൾ ഉണ്ടാവണം, അല്ലാതെ നമ്മളെ ഒന്നും കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ എന്ന കാര്യം പറയാം, പെട്ടെന്ന് രോഹിണിക്ക് സ്കൂളിൽ നിന്നൊരു മാറ്റം ബുദ്ധിമുട്ടാണ്. ഒന്നൊന്നര വർഷമല്ലേ ആയുള്ളൂ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട്. ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. അത് മോൾക്ക് വലിയ വിഷമാവുമല്ലോ. ലച്ചമോളുടെ സ്കൂളും അങ്ങോട്ട് മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ശ്രമിച്ചു, എന്നിട്ടും നടക്കാതെ പോയതാ. ഇനിയിപ്പോ അവിടെയുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ മോള് വരൂ. ആ, ലച്ചമോളെ വിട്ടിട്ട് വരുമെന്ന് കണ്ടറിയണം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ ജോസ് സാറ്, അതുകൊണ്ട് തടസ്സമൊന്നും കാണില്ലെന്ന് വിചാരിക്കാം. പിന്നെ ഇപ്പൊ എവിടുന്ന് പോയ ആങ്ങളയുടെ ഭാര്യയുമായി ഒത്തുപോകണ്ടേ? അതുകൊണ്ട് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും സാർ വിവരം ഒന്ന് വിളിച്ചറിയിക്കണം. അല്ല, ചായ കുടിച്ചിട്ട് പോവാൻ സാറേ? വേണ്ട, മുമ്പൊക്കെ ഇവിടെ വരുമ്പോ ചായ കുടിക്കുകയും എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. എന്നാൽ ഇപ്പോ ആ വീടല്ല വിശ്വനാഥ സാറിന്റെ വീട്. വിഷമമുണ്ട് സാർ, അവളെ പോലൊരുത്തി സാറിനെ പോലുള്ള ഒരാളെ ബഹുമാനിക്കാത്തത്. എടീ, അങ്ങനെ കുഞ്ഞെല്ലാരുടെ അസ്ഥിക്ക് പിടിച്ച സ്ഥിതിക്ക് ഇനി നീ വീട് വിട്ട് വരികയാണെങ്കിൽ നിന്റെ കയ്യില് കുഞ്ഞുണ്ടാവണം. അല്ലാതെ ഞാൻ മണ്ടത്തിനൊന്നും കാണിക്കില്ലമ്മേ. കിളവന്റെ കാര്യ രസം, ഏത് നേരവും അങ്ങേർക്കും മോളെ കണ്ടുകൊണ്ടിരിക്കണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാ. പ്രസവം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിനെ എടുത്തോണ്ട് വീട്ടിലോട്ട് പോയിരുന്നെങ്കി ഇത് വല്ല നടക്കുമായിരുന്നു? കുഞ്ഞിനെ ഉമ്മറത്ത് വെച്ചിട്ട് പോയപ്പം എന്തൊരു സങ്കടമായിരുന്നു. അമ്മ പറയുന്നത് പോലെ കേട്ടാ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോഴും കെട്ടിയൊരു ഗുണ്ടയാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടമ്മ. അവന്റെ കൈ ദേഹത്ത് വീഴാതെ വേണം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ. ഇനിയിപ്പം അവിടെ ആർക്കും കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അവരുടെ സ്വഭാവം അങ്ങനെയായി പോയതുകൊണ്ടാ നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. തല്ലിയാലും കൊന്നാലും എല്ലാം മറക്കുന്ന ഇനങ്ങളായത് നിന്റെ ഭാഗ്യം. തടിമാടന്റെ ഹൃദയത്തിലും കുഞ്ഞുകാരി പറ്റിയിട്ടുണ്ട്. എന്റെ മുന്നിൽ വെച്ച് വലിയ സ്നേഹപ്രകടനൊന്നുമില്ല, പക്ഷെ കണ്ണൊന്ന് തെറ്റിയാ അപ്പ കൊഞ്ചിക്കും. നീ ആ കിളവനെ ശ്രദ്ധിച്ചോളണം. മുത്തശ്ശിക്കും മുത്തശ്ശനുമാണ് കൊച്ചുമക്കളോട് മറ്റാരേക്കാള് സ്നേഹം. ആ സ്നേഹിച്ചോട്ടെ, അതിനിടയ്ക്ക് കൊതിപ്പിച്ച് നിർത്തണം നീ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ എടുത്തോണ്ടിങ് പോരണം. രണ്ടു ദിവസം കുഞ്ഞിനെ കാണാതെ വിഷമിക്കട്ടെ കിളവൻ. അയാള് തന്നെ വന്ന് നിന്നെ നിന്റെ മോളെയും കൂട്ടിക്കൊണ്ടു പോട്ടെ. ഇനി കുഞ്ഞ് അവരൊക്കെ ഇണങ്ങുമെന്ന് എന്റെ പേടി. ഒന്ന് രണ്ട് വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാര് വേണം. ആ സമയം കൊണ്ട് നീ ആ വീട്ടിൽ പിടിമുറുക്കണം. ഡേ, ഇപ്പൊ തന്നെ നീ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം ആരെങ്കിലും കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുമായിരിക്കും. നീ ബലമായിട്ട് കുഞ്ഞിനെ പിടിച്ച് വാങ്ങിച്ചിട്ട് വഴക്കുണ്ടാക്കണം. വൃത്തിയില്ല വൃത്തിയില്ല എന്നും പറഞ്ഞു. ശരിക്കും നിനക്ക് അതില്ലാത്തത് എങ്കിലും പറയുമ്പോ അത് പറയാൻ പാടില്ലല്ലോ. അമ്മയുടെ വൃത്തിയൊക്കെ എനിക്കുണ്ട്. ആ, ഇനിയിപ്പൊ അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. നമുക്ക് വൃത്തിയുണ്ടെന്ന് നമ്മളെ സ്വയം വിശ്വസിപ്പിക്കുക. അവർക്ക് ആർക്കും അതില്ലെന്നു. ഒന്നുകൂടി പൊളിച്ചെടുക്കാനുണ്ട്. ശരി അമ്മ.
വെക്കണ്ട. ഏത് നേരം കുഞ്ഞിനെ എടുത്ത് വെച്ച് കളിപ്പിച്ചോണ്ടിരിക്കും. കുഞ്ഞിനെ എടുക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ, പറഞ്ഞൊന്നും കേക്കില്ല. കുഞ്ഞു ഇങ്ങതാ. അമ്മ വന്നിടാ, പോട്ട് പോട്ട് പോട്ട്. അമ്മ വന്നിട ചക്കടേ, അമ്മ എടുത്തോളാട്ടോ. ഓ ഓ ഓ ഇത് കുറെ സഹിക്കുന്നുണ്ട് ഞങ്ങള്. എന്തിനാ സഹിക്കാനായിട്ട് എന്നെ തിരിച്ചു വിളിക്കുന്നത്? അത് ഞങ്ങൾക്ക് പറ്റിപ്പോയൊരബദ്ധം. അതെ, കിളവിനോടും കിളവിയോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയാണെങ്കിൽ തൊട്ടിലാട്ടിയും കളിപ്പാട്ടങ്ങൾ കാട്ടിയും അതിന്റെ കരച്ചിലടക്കണം. അതിനപ്പുറം ഒന്നും വേണ്ട. നിന്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കണോ? ഞാനിവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചേ പറ്റൂ കേട്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവും. ഞാനൊന്നും മിണ്ടുന്നില്ല ജയപ്രഭേ. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് ആയുസ് കൂടും. നിങ്ങളൊക്കെ ആയുസ് കൂടണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിലും ആയുസ് എടുക്കുന്ന പ്രവൃത്തികളാണല്ലോ ഇവള് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ പറയുന്നതിൽ എന്താ അത്ഭുതം? ഒരവസരം വന്നാ ഇവള് നമ്മളെയൊക്കെ കൊന്നുകളയും ചെയ്യും. കുഞ്ഞിന് ഞങ്ങൾക്ക് വേണം, എടുക്കുന്നില്ല. എന്നാലും കണ്ടാ മതി, ഒന്നും രണ്ടും പറഞ്ഞ് കലി കയറിയിട്ട് നീ ഞങ്ങളെ വേദനിപ്പിക്കരുത്. അങ്ങനെ വഴിക്ക് വാടാ കേളവാ. മനോഹരമായ വീട്. പക്ഷേ ഈ വീട് തരുമെന്നറിയില്ല, എന്നാലും ചോദിച്ചോക്കാം. ഏയ്, ഇത് ഷൂട്ടിങ്ങിന് പറ്റിയ വീടാ, ഫാന്റാസ്റ്റിക്. ഈ വീട് മതി. കിട്ടാൻ പ്രയാസമാണ് സാറേ, ഞാൻ പറഞ്ഞല്ലോ. എടോ, ഇത് താൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, അതാണ് തന്റെ ഡ്യൂട്ടി. ഓക്കെ, ശ്രമിച്ചോക്കാം. ശ്രമിച്ചാ പോരാ, ഇത് നടക്കണം. താൻ വാ. എനിക്കറിയാം, എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല, എന്റെ കുഞ്ഞിനെ കരുതി മാത്രമാണ് നിങ്ങളൊക്കെ എന്നെ സഹിക്കുന്നത്. അതായിക്കോട്ടെ, പക്ഷെ മാന്യമായ രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ ഞാൻ പറയുന്നതും നിങ്ങളൊക്കെ അങ്ങ് സഹിച്ചോണം. നീ എന്താടി ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, കാര്യം പറഞ്ഞതാ. എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യാ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ ആകാവോ? അച്ഛനും അമ്മയാവുമ്പോ പലതും പറഞ്ഞെന്ന് വരും. അതിനൊപ്പം നീയും നിൽക്കാൻ ശ്രമിക്കണ്ട, ഒപ്പത്തിനൊപ്പം നിൽക്കണ്ടെന്ന്. അങ്ങനെ നിന്നാലേ എനിക്കുണ്ട് വാശിയും വൈരാഗ്യവും ഒക്കെ. ഞാനും പലതും അങ്ങ് മറക്കും, തോന്നിയതുപോലൊക്കെ ചെയ്യും. അതിനുള്ള അവസരം നീ ആയിട്ട് ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത്. അതെ, ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നൊന്നും അല്ല. വെരി ഗുഡ്. നിങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരെയും കയ്യും കാലും പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സമ്മതിച്ചു, ഒന്ന് നിർത്ത്. അതൊരച്ഛന്റെ രോദനമാണെന്ന് തോന്നുന്നു. എന്റെ വായടപ്പിക്കാൻ ആരും നോക്കണ്ട. എനിക്കിഷ്ടമല്ലാത്ത കണ്ട ഞാൻ അത് പറയും. എന്റെ കുഞ്ഞിനെ അച്ഛൻ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ നീ പോടി, നിന്നെ ഇവിടെ ആരും തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. ചോരത്തിളപ്പുള്ള എന്റെ കെട്ടിയോൻ അങ്ങനെയൊക്കെ പറയും. വെറുതെ എന്നെ വാശി പിടിപ്പിക്കണ്ട. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ നീ വീടിന്റെ ഉമ്മർത്ത് കുഞ്ഞിനെ വെച്ചിട്ട് പോയത്. അപ്പൊ അതും സംഭവിച്ചോ? ആണെങ്കിലേ കണക്കായി പോയി. മര്യാദയ്ക്ക് സംസാരിക്കടി. നന്ദാ, നീ പോ. നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നവരെ ഈ അട്ടഹാസം ഉണ്ടാവും, അത് ഓർമ്മ വേണം. എല്ലാവരുടെ സമാധാനത്തിന് വേണ്ടി മിക്കവാറും ഞാനത് ചെയ്തിരിക്കും. അതുകൊണ്ട് നിനക്ക് ചുറ്റിനും മരണമുണ്ടെന്ന് ഓർത്തോ.
ആരാ? കലക്കി, സൂപ്പറായിരുന്നു. സുഖമാണോ? എന്നെങ്ങനെ മനസ്സിലായി? അല്ല, അകത്ത സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവസാനത്തെ ഡയലോഗ് ഇല്ലേ, പഞ്ച് ഡയലോഗ്, അത് സൂപ്പർ ആയിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ അകത്ത് നോക്കിട്ട് പോരാ. വാ. ആരാ നിങ്ങള്? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട വീട്. അയ്യോ അയ്യോ, അറിയില്ലേ, ഇതാണ് പ്രശസ്ത സീരിയൽ സംവിധായകനും എഴുത്തുകാരനുമായ ശിവപ്രസാദ് പുളിയൻകുളങ്ങര. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ഈ വീട് വേണം. അല്ല അല്ല, ഷൂട്ടിങ്ങിന് തരുമെന്നാ സാർ ഉദ്ദേശിച്ചത്? അതെ, ഇവിടെ ഷൂട്ടിങ്ങിന് വീടൊന്നുമില്ല, നിങ്ങൾ പോയേ. ഏ, അങ്ങനെ പറയരുത്, ഇവിടെ ഷൂട്ടിംഗ് നടന്നാൽ ലക്ഷക്കണക്കിന് മലയാളികൾ ഈ വീട് കാണും. അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? അവിടെ ഇരിക്കണം. ഇത് എക്സ്റ്റാബ്ലിഷ് ആവും, പിന്നെ നിങ്ങൾക്ക് കാശും കിട്ടും. ഞങ്ങൾക്കത് വേണ്ട, നിങ്ങൾ പോയേ. ഒന്നും കൂടെ ചിന്തിച്ചിട്ട്. ഒന്നും ചിന്തിക്കാനില്ല, ഷൂട്ടിംഗ് നടത്തി ഈ വീട് വൃത്തിയാടാക്കാനുള്ളതല്ല, മനസ്സിലായില്ലേ? എന്നാ ശരി. നല്ല പ്രകടനമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. Keep it up. Okay. Yeah. ഓ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോ വട്ടമാരി കയറി വരുന്നത്. ചേച്ചിയോ, ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വരിക, സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവാ. അമ്മച്ചിയും ജോസാറും ഒക്കെ സമ്മതം മൂളിയായിരുന്നോ? അവരുടെ കാര്യത്തില് എനിക്ക് ഭയമൊന്നുമില്ലായിരുന്നു. ആദ്യം എതിർത്താലും സമ്മതിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ലച്ചുമോളുടെ കാര്യത്തിലായിരുന്നു സംശയം. മോളെ ഇവിടേക്ക് വിളിച്ചപ്പോ അവിടെ നിന്നോളാന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞു. മോൾക്ക് പോലും അത്രയ്ക്ക് വിവരമുണ്ട്. ചേച്ചിക്ക് അതില്ലാതെ പോയത്. അവിടെ നിന്നൂടായിരുന്നോ ചേച്ചി? മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഒരുത്തിരടുത്തേക്ക് വരണമായിരുന്നോ? ജോലി കളയണ്ടെന്ന് ജോസാറും പറഞ്ഞു. ഇവിടെ വന്നാൽ ജോലി മാത്രമല്ല, ജീവിതവും പോവും. അത് നേരാ. ടീച്ചർ എനിക്കൊപ്പം സ്കൂളിൽ വരുന്നത് സന്തോഷ. ടീച്ചർ അങ്ങ് പോയ ശേഷം ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എങ്കിലും കഴിഞ്ഞതൊക്കെ അറിയാവുന്ന ഒരാളെന്ന നിലയില് രഹിനയുടെ അഭിപ്രായം തന്നെ എനിക്കും. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ താമസിക്കണോ എന്നത് നിർബന്ധമാണോ? ഇവിടെ എനിക്കൊപ്പം കഴിഞ്ഞൂടെ? അത് ശരിയാ, എനിക്ക് ചിലപ്പോ മാറേണ്ടി വന്നേക്കും. മണർകാട് ഒരു കമ്പനിയില് ഇന്റർവ്യൂവിന് ക്ഷണിച്ചിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യും. പിന്നെ ടീച്ചർ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ജോസാറോ അമ്മച്ചി അതേപറ്റി പറഞ്ഞു. നാട്ടിലേക്ക് വന്ന ശേഷം മാറി നിന്ന അച്ഛനും അമ്മയ്ക്കും അത് വിഷമാവും. ആ, എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ ടീച്ചറിന് അവിടെ എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നിയാ ഇങ്ങോട്ട് വന്നേക്കണം. ഒരുപാട് ദിവസമായില്ലേ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ദോശ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കിയാ മതി. അയ്യോ, അതൊന്നും വേണ്ട മോളെ. ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കെ, കഴിച്ചിട്ടേ വിടുന്നുള്ളൂ. അടുക്കളയിൽ സഹായത്തിന് ചെന്നാലും എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. എന്റെ ചെലവിലാണോ നിൽക്കുന്നതെന്ന കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു. അമ്മച്ചയും ജോസാറും ഒക്കെ രണ്ട് കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാ. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. പക്ഷേ ഈ ഇന്റർവ്യൂ ശരിയായ അവള് പോവും. ഞാൻ ശരിക്കും ഒറ്റപ്പെടും. നടക്കുമ്പോ ഒരുപാട് ദിവസമായി. ആരോഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരുമായിട്ട് അടിച്ചു നിൽക്കാൻ പറ്റൂ. ഇവളെന്താ ഇത്ര രാവിലെ? ഓ, അപ്പൊ ഇങ്ങോട്ട് പോകുന്നോ? അല്ല, ബാഗൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഇനി ഇവിടെ കാണുമോ?
ഇത് എന്റെ വീടല്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്കെന്താ? അല്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടതേ. ഞാൻ അങ്ങനെ ചെയ്യുന്നേ? അയ്യോ, നീ ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എടി, നിന്നെ പല പ്രാവശ്യം ഇവിടെ വിളിച്ചു കയറ്റിയത് ഞാനാ. അതിന്റെ പേരിൽ ജോസാറും അമ്മച്ചിയും ഉൾപ്പെടെ പലരും എന്നെ തല്ലണമെന്ന് വരെ പറഞ്ഞു. ആ പന്നക്കളവേ ഞാൻ ചിലപ്പോ തല്ലി കൊല്ലും. അങ്ങോട്ട് ചെല്ലടി തല്ല. പിന്നെ നീ ജീവനോടെ തിരിച്ചു വന്ന ഭാഗ്യം. രാവിലെ നടക്കാൻ ഇറങ്ങുവാണോ അതോ ഇനി ആരുടെയും കഴുത്തിൽ കുരുക്കിടാനുണ്ടോ? ആ പേ പിടിച്ച ചില നായ്ക്കൾ തെരുവിൽ അലയുന്നുണ്ട്, ചിലപ്പോ അതിന്റെ കഴുത്തിൽ കുരുക്കിടും ഞാൻ. ഓ, അതിലും നല്ലത് സ്വന്തം കഴുത്തിൽ കുരുക്കിടുന്നതല്ലേ. ഓ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് പേ ആണെന്നല്ലേ? അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് പേ പിടിച്ച നായയെ വീടിനകത്ത് പിടിച്ച് കയറ്റിയതിന്. ഇത് കൂടുതൽ സാമർഥ്യം കാണിച്ചാലേ ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. പൊയ്ക്കോ. ഇത്രയും നാളെ അബദ്ധം കാട്ടി, ഇനി പോയാലും തിരികെ വിളിക്കാൻ ഞാൻ വരില്ല. അല്ല, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്നോട് വഴക്കുണ്ടാക്കാനാണോ? ഞാൻ വഴക്കിനൊന്നും വന്നിട്ടില്ല, വരികയില്ല. കയറി വന്നപ്പോഴേ കുത്തല തുടങ്ങിയത് നീയല്ലേ. നിനക്ക് ഈ വീട്ടിൽ കയറാൻ അർഹതയില്ല, എന്നാൽ അർഹതപ്പെട്ടിടത്തേക്കാ ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ പേരില് ഒരക്ഷരം പറയാനുള്ള വോയിസ് നിനക്കില്ല. ആ അമ്മച്ചേക്ക് മോനും മടുത്ത് കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്ന. എന്നെ അങ്ങനെ ആർക്കും മടുക്കില്ലടി. അയ്യോ, ഞാൻ അവിടുന്ന് പോരുമ്പോ അമ്മച്ചി കരയുമായിരുന്നു. അത് ചിലപ്പോ സന്തോഷ കണ്ണീരായിരിക്കും കേട്ടോ. നോക്കടി, എനിക്കൊപ്പം എന്റെ മോള് വന്നിട്ടില്ല. മോൾക്കും അവിടെ ഇഷ്ടം തന്നെയാ. ഭാഗ്യം. ഞങ്ങളൊക്കെ എവിടെങ്കിലും പടിയിറങ്ങി പോകുമ്പോ മറ്റുള്ളവർക്കത് സങ്കടം തന്നെയാ. എന്നാ നീ പോകുമ്പോ എല്ലാവർക്കും സന്തോഷായിരിക്കും. ശരി, സമ്മതിച്ചു. നിങ്ങളൊക്കെ ദൈവത്തിന്റെ അവതാരം, നമ്മളൊക്കെ പിശാചിന്റെയും. എന്നാലേ ദേവി അകത്തേക്ക് കയറിയാട്ടെ. ഇനി മണിയടിക്കണോ? കേറിക്കോ, കേറിക്കോ. ഈശ്വര, പാമ്പുള്ള സ്ഥലമാണോ എന്തോ? മൂർഖനെ ഇങ്ങനെ ചീറ്റുന്നു. ഹലോ, മൂർഖനൊന്നും അല്ല. മൂർഖനല്ല, മനുഷ്യനാ. ഓർമ്മയുണ്ടോ? മനസ്സിലായിട്ടുണ്ടാവില്ല. ശിവപ്രസാദ് ഫേമസ് ഡയറക്ടറാണ്. അതെ, ഫേമസ് ഫേമസ് എന്ന് എടുത്തു പറയണമെന്നില്ല. സീരിയൽ താരങ്ങളെ ഞങ്ങൾക്കൊക്കെ അറിയൂ, നിങ്ങളെ ഒന്നും അറിയത്ത് ഓടിയില്ല. അല്ല, എങ്കിലും എനിക്ക് സ്ഥിരം പ്രേക്ഷകരുണ്ട്. അതിൽ ഞാൻ പെടത്തില്ല. ഇനിയൊന്ന് പെടുത്തിക്കൂടെ? നടക്കാനിറങ്ങിയതായിരിക്കും. അല്ല, ഓടാൻ. അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഞാൻ ഒരു വോട്ടിന് തോറ്റുപോയത്. ഒളിമ്പിക്സിൽ ഇലക്ഷൻ ഒക്കെ ഉണ്ടാ? അതറിയില്ലായിരുന്നു. മരങ്ങോടൻ. അല്ല, നമുക്കിപ്പോ എന്താ വേണ്ടത്? ഒരു ആർട്ടിസ്റ്റിനെ വേണം. എന്റെ പുതിയ സീരിയലില് ഒരു നായിക, ഹൃദയം ഒരു ദേവത, അതാണ് ടൈറ്റിൽ. അതിൽ ഹൃദയമുള്ളൊരു ദേവതയെ വേണം. എന്നിട്ട് ആരെങ്കിലും കിട്ടിയോ? കിട്ടി, പക്ഷേ അയാൾ അഭിനയിക്കൊന്ന് ചോദിച്ചില്ല. അതെന്താ അങ്ങനെ ചോദിച്ചൂടെ? ചോദിക്കുന്നു, അഭിനയിക്കുന്നു. ഞാനോ? അതെ. അയ്യോ, ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. അത് കുട്ടിയുടെ തോന്നല. ഇന്നലെ വീട്ടിൽ നടന്ന രംഗമൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു! ഭർത്താവിനോട് അമ്മായി അമ്മയോട് ഇങ്ങനെ കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു നായികൻ എനിക്ക് ആവശ്യം. പിന്നെ ആദ്യം അവൾ പാവമാണ്, പിന്നീട് സംഹാര രുദ്രയാണ്. കുട്ടിക്കത് പറ്റും, പ്ലീസ് കൈവിടരുത്. എടുക്കടോ, കൈ എടുക്കടോ. സീരിയൽ എന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാൻ വന്നിരിക്കുകയല്ലേ?
ഞാൻ വെറും സംവിധായകൻ മാത്രമല്ല, എഴുത്തുകാരൻ കൂടിയാണ്. എന്റെ തൂലിക കുട്ടിക്ക് വേണ്ടി ചലിക്കും. നീ ഓരോ സീനിലും വെട്ടി തിളങ്ങും. കേരളത്തിൽ ഹൃദയമുള്ള ഓരോ അമ്മമാരും സ്ത്രീകളും നിന്നെ നെഞ്ചിലേറ്റി നടക്കും. ജീവിക്കാൻ തന്നെ മനുഷ്യനിവിടെ പാടുപെടുക, അഭിനയിച്ചോണ്ടിരിക്കുക. പിന്നെ ആ അഭിനയം സീരിയൽ കാണിക്കൂ, തകർക്കൂ. അപ്പോൾ ജീവിക്കാനും പറ്റും, പണവും പ്രശസ്തിയും കിട്ടും. പിന്നെ സിനിമ അവാർഡ്, കി അവാർഡ്, ഭാഗ്യമുണ്ടെങ്കിൽ പേവാർഡും കിട്ടും. അല്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഉയരങ്ങൾ പറക്കും. എന്റെ എത്രത്ര നടിമാര് ഉയരങ്ങൾ പറന്നിരിക്കുന്നു. എനിക്ക് പറക്കണ്ട, ഈ ഭൂമിയിൽ തന്നെ നിന്നാ മതി. അല്ലോ, എന്നും ഇങ്ങനെ നടക്കണം, ശരീരം മെയിന്റൈൻ ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നെ നിരാശനാക്കുകയാണല്ലേ. ഈ നടപ്പ് തുടർന്നോ ശരിക്കും നിരാശനാവേണ്ടി വരും. ഒരുത്തനെ കുത്തിക്കൊന്നവളാ ഞാൻ, അതും മനസ്സിൽ വെച്ചോ. എന്നാ എന്തുണ്ടായിട്ടും പഠിക്കാത്തത് എവളാ? അടങ്ങി ഒതുങ്ങി അവിടെ അങ്ങനെ പോയി നിക്കടി, അവരെയൊക്കെ അനുസരിച്ച് ജീവിക്കുക. അവൻ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടല്ലോ, ചീതയിലെടുത്ത് വെച്ചാലും അവൻ തിരിച്ചു വരുമല്ലോ. ഞാൻ മരിച്ചെന്ന് കരുതി സന്തോഷം നടക്കുന്നവളാ, അപ്പോ അവള് മരിക്കണ്ടേ.